ഇന്നലെ 43,563 ഒരാഴ്ച കൊണ്ട് ഏതാണ്ട് 15% കേസ് കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 5 മാസത്തിനുള്ളിലെ ഏറ്റവും കുറഞ്ഞ വ്യാപന നിരക്കാണ് ഇപ്പോൾ ഉള്ളത്. വാക്സിനേഷൻ ക്യാമ്പയിൻ ശക്തമായി നടക്കുന്നുണ്ട്. പരമാവധി വേഗത്തിൽ എല്ലാവരിലും വാക്സിൻ എത്തിക്കാനാണ് ശ്രമം. വാക്സിനെതിരെ ചിലർ നടത്തുന്ന പ്രചരണങ്ങൾ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ ഉദ്ദേശമുള്ളതാണ്. ഇതിന്റെ ഭാഗമായി ചിലരെങ്കിലും വാക്സിൻ എടുക്കുന്നത് കോവിഡ് വരുത്തുമോ എന്ന് ആശങ്കപ്പെടുന്നുണ്ട്. പെട്ടെന്നൊരു സംരക്ഷണം നേടുന്നില്ല. ആദ്യ ഡോസ് വാക്സിൻ എടുക്കുന്നവരിൽ ഏകദേശം 90% പേർക്ക് മാത്രമാണ് രോഗപ്രതിരോധം കൈവരിക്കാനാവുക എന്നാണ് കണക്കാക്കുന്നത്. അതിന് തന്നെ 2 ആഴ്ചയോളം സമയമെടുക്കുമെന്നും കരുതുന്നു. 70 മുതൽ 80% വരെ രണ്ടാമത്തെ ഡോസ് കഴിഞ്ഞുള്ള 14 ദിവസവും കൂടി കഴിഞ്ഞാലേ നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിലുള്ള പ്രതിരോധം ലഭ്യമാകും. അതുകൊണ്ട് കോവിഡ് വാക്സിൻ എടുത്തു എന്ന ധൈര്യത്തിൽ മറ്റ് രോഗപ്രതിരോധ മാർഗങ്ങളെല്ലാം അവഗണിച്ച് മുന്നോട്ട് പോയാൽ ചിലപ്പോൾ രോഗം വന്നേക്കാം. രോഗവ്യാപനത്തിനും അത്തരം പ്രവണതകൾ കാരണമാകും. അതുകൊണ്ട് മാസ്കുകൾ ധരിക്കുക, കൈകൾ ശുചിയാക്കുക, സാമൂഹ്യ അകലം പാലിക്കുക, ഇത്തരത്തിൽ രോഗവ്യാപനത്തെ പ്രതിരോധിക്കാനുള്ള ജാഗ്രത നാം തുടരുക തന്നെ വേണം. അതുപോലെ കോവിഡ് വാക്സിൻ എടുക്കുന്ന ആളുകളിൽ കുറച്ചു പേർക്ക് അന്നോ അതിനടുത്ത തൊട്ടടുത്ത ദിവസമോ ശരീരക്ഷീണം, പനി തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടുവരുന്നുണ്ട്. വാക്സിൻ കുത്തിവെക്കുന്നതിനെ തുടർന്ന് രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി ശരീരത്തിൽ പ്രത്യക്ഷമാകുന്ന ലക്ഷണങ്ങളാണവ. അവ കോവിഡിന്റെ ലക്ഷണങ്ങളല്ല എന്നതും തിരിച്ചറിയണം. സാധാരണഗതിയിൽ 1-2 ദിവസങ്ങളിൽ ആ ബുദ്ധിമുട്ടുകൾ മാറും. ലക്ഷണങ്ങൾ അല്പം നീണ്ടുപോവുകയോ കൂടുകയോ ചെയ്യുന്നു എന്ന് തോന്നുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ കാണിക്കേണ്ടി വരും. 500,000-ൽ പരം ആളുകൾക്ക് സംസ്ഥാനത്ത് ഇതുവരെ വാക്സിൻ നൽകി. അവർക്കൊന്നും തന്നെ കാര്യമായ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അനാവശ്യമായ ആശങ്കകൾ ആരിലും ഉണ്ടാകേണ്ടതില്ല. എല്ലാവരും വാക്സിൻ സ്വീകരിക്കാൻ മുന്നോട്ട് വരണം. ഇവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം സ്വമേധയാ ഏറ്റെടുത്ത് രംഗത്ത് വന്ന
ഒരു കൂട്ടരെക്കുറിച്ച് പറയേണ്ടതുണ്ട്. അത് മറ്റാരെക്കുറിച്ചുമല്ല, കേന്ദ്ര ഏജൻസികളെ കുറിച്ച് തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം അവയിൽ ചിലതിൻ്റെ ആക്രമണോത്സുകതയ്ക്ക് ആക്കം കൂടിയിരിക്കുകയാണ്. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കിഫ്ബിക്കെതിരെ നടത്തുന്ന നീക്കങ്ങളും കസ്റ്റംസ് ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുൻപാകെ ഫയൽ ചെയ്ത പ്രസ്താവനയും. കേരളത്തിനും രാജ്യത്തിനും മാതൃകയായ വികസന ബദലുയർത്തിയ കിഫ്ബിയെ കുറിച്ചുകൂടാനാണ് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും മനോനില കടമെടുത്ത് കേന്ദ്ര ഏജൻസി ഇറങ്ങി തിരിച്ചത്. അതേക്കുറിച്ച് വിശദമായി നേരത്തെ സംസാരിച്ചതാണ്. ഇപ്പോ കസ്റ്റംസാണ് പ്രചാരണ പദ്ധതി നയിക്കുന്നത്. കസ്റ്റംസ് കമ്മീഷണർ ഹൈക്കോടതി നൽകിയ പ്രസ്താവന ഇതിന്റെ പ്രത്യക്ഷ തെളിവാണ്. കഴിഞ്ഞ നവംബറിൽ ക്രിമിനൽ നിയമത്തിന്റെ 164-ാം വകുപ്പ് പ്രകാരം ഒരു പ്രതി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുൻപാകെ നൽകിയ പ്രസ്താവനയിലെ ചില ഭാഗങ്ങൾ ഉദ്ധരിച്ചാണ് കസ്റ്റംസ് കോടതിയിൽ പ്രസ്താവന നൽകിയത്. കേസിലെ വിഷയം വേറെയാണ്. ജയിൽ ഡി ജി പി ഫയൽ ചെയ്ത ക്രിമിനൽ മിസേലിനിയസ് ഹർജിയാണത്. അതിന്മേലാണ് കുറേയേറെ പേരുകളും സ്ഥാനങ്ങളുമൊക്കെ എഴുതി ചേർത്ത് കസ്റ്റംസ് കമ്മീഷണർ പ്രസ്താവന നൽകുന്നത്. ഈ കേസിലാണെങ്കിൽ പ്രസ്താവന കൊടുത്ത കസ്റ്റംസ് കമ്മീഷണർ എതിർകക്ഷി പോലുമല്ല. സ്വപ്ന സുരേഷും കസ്റ്റംസ് പ്രിവെന്റീവ് സൂപ്രണ്ടുമാണ് എതിർകക്ഷികൾ. എതിർകക്ഷിയല്ലാത്ത ഒരാൾ കോടതിയിൽ ഇത്തരം പ്രസ്താവന നൽകുന്നത് കേട്ടുകേൾവിയില്ലാത്തതാണ്. ജൂലൈ മുതൽ വിവിധ ഏജൻസികളുടെ കസ്റ്റഡിയിലാണ് സ്വപ്ന സുരേഷ്. കസ്റ്റംസ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, എൻ ഐ എ എന്നീ ഏജൻസികളുടെ കസ്റ്റഡിയിലായിരുന്നു അവർ. ഇതിൽ ഒരു ഏജൻസിക്ക് മുൻപാകെയും പറയാത്ത മഹാകാര്യം കസ്റ്റംസിന്റെ കസ്റ്റഡിയിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്തായിരിക്കും? അത് ഈ പ്രസ്താവന കൊടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത കസ്റ്റംസും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അവരത് പുറത്തു പറയാൻ തയ്യാറാകണം. വകുപ്പ് 164 പ്രകാരം മജിസ്ട്രേറ്റ് മുൻപാകെ നടത്തുന്ന പ്രസ്താവന സാധാരണ നിലയിൽ അന്വേഷണ ഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മാത്രമേ ലഭിക്കുകയുള്ളൂ. അന്വേഷണ ഏജൻസി പ്രത്യക്ഷമായോ പരോക്ഷമായോ ചട്ടം 164 പ്രകാരം ഒരു വ്യക്തി നൽകുന്ന പ്രസ്താവന വെളിപ്പെടുത്തരുത് എന്ന് കേരള ഹൈക്കോടതി
വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിയമവശം ഇങ്ങനെയായിരിക്കെ കേസിൽ കക്ഷിയല്ലാത്ത കസ്റ്റംസ് കമ്മീഷണർ സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങളെയും സ്പീക്കറെയും അപകീർത്തിപ്പെടുത്തുക എന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യത്തോടെയാണ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരവും ഇതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. കേന്ദ്രത്തിലെ ഭരണകക്ഷിയുടെ സങ്കുചിത രാഷ്ട്രീയ